ശബരിമല ശ്രീകോവിലിൽ തന്ത്രിയുടെ കൂടെ പ്രവേശിക്കാൻ ശ്രമിച്ച രാഹുലീശ്വറിനെ ദേവസ്വം ജീവനക്കാർ തടഞ്ഞു. രാഹുലീശ്വറിനെ ശ്രീകോവിലിൽ കയറാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. തന്ത്രിയുടെ മകളുടെ മകനാണ് രാഹുലീശ്വർ. പൂജാധികാരികൾക്ക് തന്ത്രി കുടുംബത്തിന്റെ അവകാശമാണ്, പക്ഷേ ക്ഷേത്ര കാര്യത്തിൽ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. ശ്രീകോവിലിനകത്ത് ആര് കയറണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. അത് തന്ത്രി നേരത്തെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഐ ഡി കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ഡി കാർഡുള്ളവർക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് പൂജ ശ്രീകോവിലിനകത്ത് കയറണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ അത് ബോർഡിൻ്റെ തീരുമാനമാണ്, ക്ഷേത്രം ബോർഡിൻ്റെ വകയാണ്. അപ്പം ബോർഡാണ് തീരുമാനിക്കുന്നത് ആരതിനകത്ത് കയറണമെന്ന് എടുക്കുന്നത്. അപ്പോൾ തന്ത്രിക്ക് അവകാശമുണ്ട്, പൂജാധികാരങ്ങൾ ചെയ്യുന്നതിന് ഇതിന് അവകാശമുണ്ട്. അതുപോലെ തന്ത്രിക്ക് ഉത്സവ സമയത്ത് വന്നാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്ത്രി നോക്കണമെന്നില്ല, മറ്റു കാര്യങ്ങൾക്കാണ് പിന്നെ മേൽശാന്തി നിയമിച്ചിട്ടുള്ളത്. അല്ല, പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് തന്ത്രിക്ക് അവകാശമില്ലല്ലോ. കാരണം ഇവിടെ ആളുണ്ടല്ലോ, കൂടെ ആളുണ്ട്, കൂടെ മൂന്ന് പേരെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്ത്രിയുടെ കൂടെ തന്ത്രിക്ക് പുറമെ മൂന്ന് പേരെ ഇവിടെ ഉണ്ട്. അത് അങ്ങനെ ഇഷ്ടംപോലെ നിയമിക്കാം. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണെന്ന് രാഹുലീശ്വർ പറഞ്ഞു. ശ്രീകോവിലിൽ കയറാൻ രാഹുലീശ്വറിന് കയറാമെന്നും തന്ത്രി കണ്ഠരര് മഹേശ്വര പറഞ്ഞു. ആർക്ക് വേണേലും കയറാം. അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ മോടെ മോനായത് എന്താ, നീ ഇവിടെ കൂട്ടത്തിൽ വന്നു, ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അകത്തും കയറി പോയി. അപ്പോഴാണ് പിന്നെ അകത്തോട്ട് കയറി പോകും, നോക്കി കണ്ടില്ല. അപ്പോഴാ അവിടെ എക്സിക്യൂട്ടീവ് ആവി കയറുന്നു. ആരെന്നാ പറഞ്ഞു അറിയാൻ വയ്യ, ഇത് കയറാനൊക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൂജ എല്ലാം കഴിഞ്ഞിട്ട്, ഞാൻ പൂജ കഴിക്കാതെ മുടക്കിയിട്ടൊന്നുമില്ല, പൂജ എല്ലാം കഴിഞ്ഞിട്ട് പ്രദർശനമെല്ലാം ചെയ്ത് സന്നിധാനത്ത് നിന്ന് അനുമോദിച്ചിരുന്നു. അനുമോദം എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? ഇരു രാഹുലീശ്വർ പറയുന്നത് അതിൽ തെറ്റില്ല എന്ന്, അതേസമയം ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു അങ്ങനെ ശ്രീകോവിലിൽ മറ്റൊരാളെയും കയറാൻ അനുവദിക്കില്ല എന്നും. എന്താണ് സംഭവിച്ചത്? ദിവിഷ്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ വിവാദമുണ്ടാക്കിയ സംഭവങ്ങൾ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് തന്ത്രിയുടെ കൂടെ ശ്രീകോവിൽ കയറാൻ ശ്രമിച്ച രാഹുൽ ഈശ്വറിനെ ദേവസ്വം ജീവനക്കാർ തടയുകയാണ് ഉണ്ടായത്. ഇതിന് കാരണം പറയുന്നത് ദേവസ്വം ബോർഡ് അനുവദിക്കാതെയാണ്, ദേവസ്വം ബോർഡിന് അനുമതിയില്ലാതെയാണ് രാഹുൽ ഈശ്വർ ശ്രീകോവിൽ കയറാൻ ശ്രമിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്നാൽ രാഹുൽ ഈശ്വറിൻ്റെ വാദം തനിക്ക് ശ്രീകോവിൽ കയറാൻ അവകാശമുണ്ടെന്നും ആ ശ്രീകോവിൽ ആരെല്ലാം കയറണമെന്നും പൂജിക്കണമെന്നുള്ള കാര്യത്തിലെ അവസാന വാക്ക് തന്ത്രി കുടുംബമാണെന്നും അതിൽ ദേവസ്വം ബോർഡ് ഇടപെടേണ്ടതില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിൻ്റെയും തന്ത്രി കുടുംബത്തിൻ്റെയും വാദം. ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. തന്ത്രി കുടുംബത്തിൽ ആർക്ക് കയറാമെന്നുള്ളതില്ല, മറിച്ച് ദേവസ്വം ബോർഡിന് അനുമതിയില്ലാതെ ഒരാളെയും ശ്രീകോവിൽ പൂജയ്ക്ക് കയറ്റാനാകില്ല. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയും തിരിച്ചറിയൽ കാർഡും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കഴിയൂ, ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണ് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇതിനെതിരെ ഇതിനെയെല്ലാം ശക്തമായി നിഷേധിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഈ പ്രശ്നത്തിൽ താൻ ഇവിടെ തന്നെ ഇന്ന് തുടരുമെന്നും കഴിയുമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ശ്രീകോവിൽ കയറാൻ വീണ്ടും ശ്രമിക്കുമെന്നാണ്, വീണ്ടും കയറുമെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. പക്ഷേ ഇതിന് ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കുകയില്ല, വേണ്ടി വന്നാൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡും തന്ത്രി കുടുംബവും തമ്മിലുള്ള ഒരു വിവാദത്തിലേക്കാണ് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. ദിവിഷ്. നന്ദി. അനുമതി.